എല്ലാവർക്കും സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് പഠിച്ചത്? അവിശ്വസ്തരായ ദാസർ. ആ പാഠത്തിലെ കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ. ആ പാഠത്തിലെ വാക്യം ഏതായിരുന്നു? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. എല്ലാവരും പറഞ്ഞല്ലോ. മിടുക്കരാണല്ലോ എല്ലാവരും. ഇന്ന് നമ്മൾ നാലാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എത്രാമത്തെ പാഠമാണ്? നാലാമത്തെ പാഠം. പാഠത്തിന്റെ പേര് ദൈവത്തെ സ്നേഹിക്കുക. പാഠത്തിന്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കും? അമ്മയെ സ്നേഹിക്കും, അച്ഛനെ സ്നേഹിക്കും, സഹോദരങ്ങളെ സ്നേഹിക്കും, പിന്നെ ആരെയൊക്കെ സ്നേഹിക്കും? ആ ബന്ധുക്കളെയും ടീച്ചേഴ്സിനെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കും. നാം എങ്ങനെയാണ് അവരോട് സ്നേഹം കാണിക്കുന്നത്? അവർ പറയുന്ന കാര്യമൊക്കെ അനുസരിക്കുന്നതിലൂടെ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്? നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ബന്ധുക്കളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവത്തിന് വളരെ സന്തോഷമാകും. അങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. നാം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിയെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? സമ്പത്തിനെയാണോ, മനുഷ്യരെയാണോ? മനുഷ്യരെയാണല്ലേ. നമ്മൾ സ്നേഹിക്കേണ്ടത് മനുഷ്യരെയാണ്. അപ്പോൾ ദൈവസ്നേഹം വെളിപ്പെടും. ഇന്നത്തെ പാഠത്തിന്റെ ഉദ്ദേശ്യം ദൈവത്തെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുക എന്നതാണ്. ദൈവത്തിന്റെ ആത്യന്തിക ഭാവം സ്നേഹമാണ്. ദൈവത്തിന്റെ ആത്യന്തിക ഭാവം സ്നേഹമാണ്. ദൈവത്തിനെ മനുഷ്യനോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നതിന് അഗാപ്പേ എന്ന ഗ്രീക്ക് പദമാണ് ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിനെ മനുഷ്യരോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ്? അഗാപ്പേ. അളവില്ലാതെയും സ്വയം ശൂന്യമാക്കിയുമുള്ള സ്നേഹമാണ് അഗാപ്പേ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദൈവം നമ്മെ ഇത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് യേശുവായി നമ്മുടെ ഇടയിൽ പാർത്തതും നമ്മുടെ പാപങ്ങൾക്കായി ബലിയായി തീർന്നതും. ദൈവം മനുഷ്യരെ സ്നേഹിച്ചതിന് പകരമായി നാം എന്താണ് ദൈവത്തിന് നൽകേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും നമ്മുടെ മാതാപിതാക്കളെയും അയൽക്കാരെയും സ്നേഹിക്കണം. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ നൽകാനാവൂ. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ നൽകാനാവൂ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ചുമതലയുമാണ്. ഒരു ദിവസം ന്യായശാസ്ത്രി യേശുവിനോട് നിത്യജീവനെ കുറിച്ച് ചോദിച്ചു. ഗുരു, നിത്യജീവൻ ലഭിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ ന്യായശാസ്ത്രി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. കൂടാതെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾ എല്ലാവരും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുമോ? എല്ലാവരും സ്നേഹിക്കുമല്ലേ. മിടുക്കരാണല്ലോ എല്ലാവരും. നിങ്ങൾ മാമോൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? മാമോൻ എന്ന പദം സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം, സുഹൃത്തുക്കൾ, വസ്തുക്കൾ, ഇവയെല്ലാം സമ്പത്താണ്. ഈ സമ്പത്തിനേക്കാൾ അധികമായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ഒരു വ്യക്തിക്ക് പണത്തോട് സ്നേഹം തോന്നിയാൽ എന്താണ് ചെയ്യുന്നത്?
എപ്പോഴും പണം സമ്പാദിക്കുക എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അയാൾക്ക് സന്തോഷം നൽകുന്നത് ധനം മാത്രമായിരിക്കും. അത് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ ദുഃഖം മാത്രമായിരിക്കും അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? സന്തോഷത്തിലായിരിക്കുമോ ദുഃഖത്തിലായിരിക്കുമോ? എപ്പോഴും സന്തോഷത്തിലായിരിക്കും അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിന്റെ പ്രകാരമുള്ള ധനവും സുഹൃത്തുക്കളെയും മാത്രമായിരിക്കും നേടുന്നത്. നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എല്ലാവരും ഉത്തരം പറയുമോ? എല്ലാവരും പറയല്ലേ. എന്നാല് ഒന്നാമത്തെ ചോദ്യം, നിത്യജീവനെ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാരാണ്? എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞേ. ന്യായശാസ്ത്രിമാർ. നിത്യജീവനെ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാരാണ്? ന്യായശാസ്ത്രിമാർ. യേശു അതിന് നൽകിയ ഉത്തരം എന്താണ്? സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. യേശു അതിന് നൽകിയ ഉത്തരം എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെയും സ്നേഹിക്കണം. ആരെയെല്ലാം ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ലെന്നാണ് യേശു പുരുഷാരത്തോട് പറഞ്ഞത്? ദൈവത്തെയും മാമോനെയും. ആരെയെല്ലാം ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ലെന്നാണ് യേശു പുരുഷാരത്തോട് പറഞ്ഞത്? ദൈവത്തെയും മാമോനെയും. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. എന്നാൽ നമുക്കൊരു പാട്ട് പഠിക്കാം, എല്ലാരും കേട്ട് പാടണം. സോദരനെ സ്നേഹിക്കാൻ മനസ്സാകുമോ? അയൽക്കാരെ സ്നേഹിക്കാൻ മനസ്സാകുമോ? സോദരനെ സ്നേഹിക്കാൻ മനസ്സാകുമോ? അയൽക്കാരെ സ്നേഹിക്കാൻ മനസ്സാകുമോ? ഏവരെയും നാം സ്നേഹിക്കുമോ? ദൈവത്തെയല്ലോ സ്നേഹിക്കുക. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഒന്നുകൂടെ പാടിയാലോ? എല്ലാവരും ചേർന്ന് പാടണം. സോദരനെ സ്നേഹിക്കാൻ മനസ്സാകുമോ? അയൽക്കാരെ സ്നേഹിക്കാൻ മനസ്സാകുമോ? സോദരരെ സ്നേഹിക്കാൻ മനസ്സാകുമോ? അയൽക്കാരെ സ്നേഹിക്കാൻ മനസ്സാകുമോ? ഏവരെയും നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തെയല്ലോ സ്നേഹിക്കുക. എല്ലാരും പഠിച്ചോ? എല്ലാരും പഠിച്ചു കഴിഞ്ഞല്ലേ ഇനി വീട്ടിലുള്ളവർക്ക് കൂടെ പാടിക്കൊടുക്കണം. നമുക്കിനി പാഠത്തിലെ വാക്യം പഠിച്ചാലോ? വേദഭാഗം ലൂക്കോസ് 10:27. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എല്ലാരും പഠിച്ചോ? എങ്കിൽ എല്ലാരും ഒന്ന് ഒരുമിച്ച് ചേർന്ന് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എല്ലാരും പഠിച്ചല്ലോ, എല്ലാരും മിടുക്കരാണല്ലോ. ഇന്ന് നമ്മൾ പഠിച്ച പാഠം ഏതാണ്? ദൈവത്തെ സ്നേഹിക്കുക. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമം മറ്റുള്ളവരെ സ്നേഹിക്കണം. എല്ലാവരും സ്നേഹിക്കും, സ്നേഹിക്കും അല്ലേ? എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. ദൈവമേ, ഹൃദയപൂർവം അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.